എല്ലാവർക്കും നമസ്കാരം. നിജിഷാസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ആ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണയൊന്നും ഇതുപോലുള്ള റെസിപ്പീസിന് യൂസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വെള്ളം ഒന്ന് ആദ്യമേ തിളച്ച് വരട്ടെ. അതിനുശേഷം ഒരു 200 ഗ്രാം പാസ്തയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതാ ഇതുപോലുള്ള പാസ്തയാണ്. ഇത് ഈസിലി അവൈലബിൾ ആണ് കേട്ടോ. ഈ ഒരു എന്താ പറയുക, ഷേപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം. അപ്പം ഞാനൊരു 200 ഗ്രാം പാസ്ത നമ്മുടെ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ നന്നായിട്ട് വേകുന്ന വരെ നമുക്ക് ഇതിന്ന് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പാസ്ത വെന്ത് കിട്ടും കേട്ടോ. ഞാനൊന്ന് സിമ്മിലിട്ട് വെച്ചു. അപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല റബ്ബർ പോലെ ഇരിക്കും വെന്ത് കഴിയുമ്പോൾ. അപ്പം നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം ആദ്യമേ തന്നെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ഡ്രെയിൻ ചെയ്ത് ഫുള്ള് വെള്ളം കളഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മുടെ ടാപ്പ് വാട്ടർ തുറന്ന് വിട്ടാൽ മതി. അപ്പം ഓവറായിട്ട് കുക്കാവാതെയും നല്ല വിട്ട് വിട്ടുള്ള പാസ്ത അങ്ങനെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ടാപ്പ് വാട്ടറിൻ്റെ താഴെ ഇങ്ങനെ ഒന്നുകൂടി കഴുകിയെടുക്കാം. കാരണം പണ്ടൊക്കെ എനിക്ക് പാസ്ത ഇതെങ്ങനെ കഴുകിയെടുക്കണം അങ്ങനെയൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ പച്ചയോട് തന്നെ കഴുകിയെടുക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അറിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രയോജനപ്പെടട്ടെ. നമ്മുടെ പാസ്ത ഇവിടെ വെന്ത് റെഡിയായിട്ടിരിപ്പുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് ഞാൻ. നമുക്ക് ഇതൊരു നിർബന്ധമൊന്നുമില്ല, പക്ഷേ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ട് അവർ കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ കൊടുക്കുമ്പോൾ അവരത് കഴിച്ചോളും. ഞാനിപ്പോൾ ഒരു 3 അല്ലി വലിയ വെളുത്തുള്ളിയുടെ പീസസ് ഇതുപോലെ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ അതിനൊപ്പം നമുക്കിതൊന്നും ഗോൾഡൻ ബ്രൗൺ ആവണ്ട കേട്ടോ. വൈറ്റ് സോസ് എന്ത് നല്ല ഒരു എന്താ പറയുക, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. അപ്പം നമ്മുടെ വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം ഒരു സവോള, ഒരു മീഡിയം സൈസ് ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ട് വഴറ്റല്ല, ഗോൾഡൻ ബ്രൗൺ ആവണ്ട, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. അതുവരെ നമ്മുടെ സവോളയും ഒന്ന് വഴറ്റി കൊടുക്കുക. കുട്ടികൾക്കൊക്കെ എന്താ പറയുക, അങ്ങനെ വെജിറ്റബിൾസ് ഒന്നും ഇഷ്ടമല്ല, പക്ഷെ പാസ്ത ഇഷ്ടമാണ് താനും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിലെല്ലാം ചെല്ലും. എല്ലാ വിറ്റമിൻസും മിനറൽസും ഒക്കെ നമുക്ക് ചേർത്ത് തന്നെ അവർക്ക് ആഹാരം കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവോളയും ഇതുപോലെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഒന്ന് കളറിന് വേണ്ടി ചേർക്കുന്നത് ബീൻസും ക്യാരറ്റുമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കോ അങ്ങനെ എന്തെങ്കിലും മാറി യൂസ് ചെയ്യാം കേട്ടോ. കാരണം നമ്മുടെ ബീൻസിന് കുറച്ച് വേവുള്ളതാണ്. അതെന്നാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എന്താ നല്ലപോലെ ഫ്രൈ ആകാത്ത രീതിയിൽ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്ന ക്യാരറ്റും ബീൻസുമാണ്. ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒന്ന് കുറച്ച് ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ നമ്മുടെ ബീൻസും ഒന്ന് വെന്ത് കിട്ടും. കാരണം ഒത്തിരി അങ്ങ് വേവ് നമുക്കതിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഇതൊന്ന് ഒരു 5 മിനിറ്റ് നമ്മുടെ ബീൻസിന് വേകാനുള്ള ഒരു സമയം ഒരു 5 മിനിറ്റ് നമ്മളിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പം ഞാൻ അത്രയും സമയമൊക്കെ ഇവിടെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുരുമുളക് ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാവും. കുരുമുളക് ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്നുകൂടി വഴറ്റിയെടുക്കുക. നല്ലപോലെ ഫ്രൈ ആവാതെ അതിനു മുമ്പ് നമുക്കിത് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ബീൻസ് കടിക്കുമ്പോൾ വെന്ത് എന്ന് തോന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കപ്പം ഇതെല്ലാം മാറ്റി വയ്ക്കാം കേട്ടോ. ഓവർ കുക്കാവണ്ട. അപ്പം നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. റൈറ്റ് സൈഡിലെ ബെൽ ഐക്കണിൽ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം തൊട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഇതെപ്പോഴും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുകയാണെന്നറിയാം, എങ്കിലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, നമ്മുടെ ആവശ്യമായി പോയില്ലേ. അപ്പോൾ നമ്മളിത് ആ വെജിറ്റബിൾ വേവിച്ച് ഇത് ആ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ സെയിം പാത്രത്തിൽ
ബട്ടറ് അൺസോൾട്ടഡ് ബട്ടറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബട്ടറ് സോൾട്ടഡ് ആണെങ്കിൽ അതിനനുസരിച്ച് ഉപ്പ് യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് പീസ്, അതായത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം, മൂന്നല്ല 4 ടേബിൾ സ്പൂണോളം ബട്ടർ യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അതിൻ്റെ സോസ് ഉണ്ടാക്കാനായിട്ട് മൈദയാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, മൈദയും സെയിം അളവിൽ, എത്ര ബട്ടറാണോ എടുക്കുന്നത് അതേ അളവിൽ മൈദ തന്നെ എടുക്കുക. ഇനി അതിലേക്ക് സെയിം അളവിൽ 4 ടേബിൾ സ്പൂൺ തന്നെ മൈദ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫ്ലെയിം വളരെ ലോയിലാണ് കേട്ടോ ഇപ്പോൾ വച്ചിരിക്കുന്നത്. നമ്മുടെ ബട്ടർ ഉരുകി വരുന്നേ ഉള്ളൂ. അപ്പോൾ 4 ടേബിൾ സ്പൂൺ മൈദയ്ക്ക് 4 ടേബിൾ സ്പൂൺ ബട്ടറോടി ചേർത്തിട്ട് അതൊന്ന് വേകുന്നവരെ, നമ്മുടെ മൈദയൊന്ന് വെന്ത് കിട്ടുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ മിക്സിങ് നിർത്തരുത്, പെട്ടെന്ന് കട്ട പിടിച്ചു പോവും. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റ് പരുവം നമുക്ക് ചെയ്യും, അത് ഇളക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ല സോഫ്റ്റായിട്ട് വരും. അതുവരേക്കും വളരെ ചെറിയ സിമ്മിലിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. കുറച്ച് പാടാണ് കേട്ടോ, കാരണം നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഇത് മാറ്റി കൊടുക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ കട്ട പിടിച്ച് പോവും. അപ്പോൾ അതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണേ. നമ്മൾ ബട്ടറും മൈദ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇപ്പോൾ കണ്ടോ, നമ്മുടെ മൈദ യൂസ് ചെയ്തിട്ട് ഇതാ ഇതുപോലെ വിട്ട് 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 വരുന്ന ഒരു പരുവത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് നമ്മുടെ മൈദ ഏകദേശം വെന്തിട്ടുണ്ട്. പെട്ടെന്ന് വേഗം എങ്കിലും നമ്മൾ ചെറിയ സിമ്പിളിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്ത് കൊടുക്കേണ്ടത് പാലാണ്. അപ്പോൾ പാലും ഞാൻ ഏകദേശം 1/4 കപ്പോളം പാല് ഫ്രഷ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ പാലിൽ കിടന്ന് നല്ല പോലെ നമ്മുടെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല പോലെ ലയിപ്പിച്ചെടുക്കണം. അതായത് നമ്മുടെ തവി ഇങ്ങനെ ഇളക്കി 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 ഇങ്ങനെ അതിൽ നിന്ന് എടുക്കുമ്പോൾ ഈ തവിയിലിങ്ങനെ പറ്റിയിരിക്കണം. ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് കറക്റ്റ് സോസ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ വളരെ സിമ്പിളിട്ട് ഇതിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക, ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇങ്ങനെ കട്ടയായി വരുന്നത് നമുക്കറിയാൻ പറ്റും. ലൂസായിരുന്നത് നമ്മുടെ ഇത് കണ്ടോ, നമ്മുടെ എടുക്കുന്ന തവിയിൽ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക, ഒട്ടിപ്പിടിക്കാന്ന് പറയാം, അതുപോലെ ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് മനസ്സിലാവും കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നമ്മൾ വളരെ സ്ലോയിൽ സിമ്മിലിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പാസ്തയായിട്ട് നമ്മുടെ മൈദയുടെ മിക്സ്, അതായത് നമ്മുടെ സോസ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അധികം വേവിക്കാനൊന്നുമില്ല, പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാവും. നമ്മുടെ എന്താ പറയുക, ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി എന്താ സ്നാക്ക് ബോക്സോ അല്ലെങ്കിൽ എന്താ പറയുക, ഈസി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം. അപ്പോൾ കുറച്ച് അൺസാൾട്ടഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നേരത്തെ നമ്മൾ വെജിറ്റബിളിന് ചേർത്ത പോലെ തന്നെ 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും, അതുപോലെ തന്നെ നമ്മുടെ ഉലുവ ഉണക്കിപ്പൊടിച്ചതാണത്, അതിങ്ങനെ തന്നെ മേടിക്കാൻ കിട്ടും കസൂരി മേത്തി എന്ന് പറയും. അപ്പോൾ അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഇതിൽ ചേർക്കാനുണ്ട്. ഇത് ആദ്യമേ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മുടെ ചീസ്, മൊസറല്ല ചീസാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടി നല്ല പോലെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1-2 മിനിറ്റ് ഒന്ന് ചെറിയ ഫ്ലെയിമിലൊന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ. നമ്മുടെ ചീസൊക്കെ നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോൾ 1 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ തന്നെ 1-2 മിനിറ്റ് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വയ്ക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് സെർവ് ചെയ്യാം. ചൂടോടുകൂടി തന്നെ കഴിക്കാം, തണുത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ചൂടോട് കഴിക്കാനായിരിക്കും ടേസ്റ്റ്.
അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.